കോവിഡ് വാക്സിനേഷൻ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പ് വിളിച്ച യോഗത്തിൽ നിർദ്ദേശം. സെപ്റ്റംബറോടെ എല്ലാവർക്കും ആദ്യ ഡോസ് വാക്സിൻ ലഭ്യമാക്കണം. ചികിത്സയിൽ സ്വകാര്യ ആശുപത്രികളുടെ പങ്കാളിത്തം ഉറപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. ഓണക്കാലത്തെ തിരക്ക് രോഗവ്യാപനത്തിനിടയാക്കിയെന്ന വിലയിരുത്തലിലാണ് ആരോഗ്യവകുപ്പ്. കൂടുതൽ നിയന്ത്രണങ്ങൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന കോവിഡ് അവലോകന യോഗത്തിലാകും ചർച്ച ചെയ്യുക. അലക്സ് റാം മുഹമ്മദ് നൽകും കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്തു നിന്നും. അലക്സ് റാം മുഹമ്മദ്, സെപ്റ്റംബറോടെ ആദ്യ ഡോസ് വാക്സിൻ ലഭ്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓണാഘോഷങ്ങൾക്ക് തൊട്ടുമുൻപ് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രതിസന്ധി ഇളവുകൾ കൂടുതലായി വന്നപ്പോഴുണ്ടായ രോഗവ്യാപനത്തിന്റെ തീവ്രതയാണ്. ഇന്ന് മൂന്നരയ്ക്ക് ചേരുന്ന അവലോകന യോഗത്തിൽ അതുതന്നെയായിരിക്കില്ലേ പ്രധാന ചർച്ച? നിയന്ത്രണങ്ങൾക്കുള്ള സാധ്യത എത്രത്തോളം? സുജയ, പ്രധാനമായി ഒന്ന് ഈ ഓണത്തോടനുബന്ധിച്ച് നൽകിയ ഇളവുകൾ, അത് വലിയ രീതിയിൽ ആൾത്തിരക്കും ആൾക്കൂട്ടവും പലയിടങ്ങളിലും ഉണ്ടാകാൻ കാരണമായി. കോവിഡ് മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നെങ്കിൽ പോലും അതൊക്കെ പൂർണ്ണമായി പാലിക്കപ്പെട്ടില്ല എന്ന വിലയിരുത്തലാണ് ആരോഗ്യവകുപ്പുള്ളത്. സ്വാഭാവികമായി രോഗവ്യാപനത്തിന് അത് വഴിവെച്ചേക്കാം എന്ന വിലയിരുത്തലാണ് ആരോഗ്യവകുപ്പ്. അടുത്ത നാലാഴ്ച കാലം കർശന ജാഗ്രത പാലിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് ഒരു അടിയന്തര യോഗം ചേർന്ന് സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്തിയത്. ആരോഗ്യവകുപ്പ് മന്ത്രി, ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, ആരോഗ്യവകുപ്പ് ഡയറക്ടർ, ഒപ്പം സംസ്ഥാനത്തെ 14 ജില്ലകളിലെ DOMO ഈ യോഗത്തിൽ ഓൺലൈനായി ചേർന്ന ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ, ചില കാര്യങ്ങൾ ഉയർന്നു വന്നത് ഈ മൂന്നാം തരംഗ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനം, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് സ്വീകരിച്ച കോവിഡ് ചികിത്സാ മുന്നൊരുക്കങ്ങൾ, അത് കൃത്യമായി തന്നെ ഈ യോഗം വിലയിരുത്തി എന്നുള്ളതാണ്. 14 ജില്ലകളിലെയും ആവശ്യങ്ങൾ, 14 ജില്ലകളിലും ആവശ്യമായ കിടക്കകളുടെ കാര്യങ്ങളും, അതുപോലെ ഓക്സിജന്റെ അളവ്, ഇത്ര കാര്യങ്ങളൊക്കെ ചർച്ചയായി. മാത്രമല്ല വാക്സിനേഷൻ ഊർജിതമാക്കാനുള്ള ഒരു തീരുമാനം, ഒരു നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട ഈ യോഗത്തിൽ നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം എടുത്തിരുന്നു. സെപ്റ്റംബർ അവസാനത്തോടെ തന്നെ ആദ്യ ഡോസ് വാക്സിൻ സംസ്ഥാനത്തെ മുഴുവൻ ആളുകൾക്കും നൽകി തീർക്കണമെന്നൊരു തീരുമാനം എടുത്തിരുന്നു. ഇത് ശക്തിപ്പെടുത്താനുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സെപ്റ്റംബറോടെ ആദ്യ ഡോസ് വാക്സിൻ മുഴുവൻ പേർക്കും ലഭ്യമാകുന്ന തരത്തിൽ നടപടികൾ സ്വീകരിക്കണം. മാത്രമല്ല ഈ കോവിഡ് ചികിത്സയിൽ സ്വകാര്യ ആശുപത്രികളുടെ പങ്കാളിത്തം കൂടി ഉറപ്പിക്കണം. ഈ മൂന്നാം തരംഗത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം തീരുമാനങ്ങൾ ആരോഗ്യവകുപ്പ് കൈക്കൊള്ളുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഘട്ടത്തിൽ ചില ഇളവുകൾ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ വാരാന്ത്യ ലോക്ക്ഡൌൺ അടക്കം 2 ഞായറാഴ്ചകളിൽ പിൻവലിച്ചിരുന്നു. സ്വാഭാവികമായി ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഈ കോവിഡ് അവലോകന യോഗത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾക്ക് സാധ്യതയുണ്ട്. പക്ഷേ എത്രത്തോളം ആയിരിക്കും ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക? പൊതുജനങ്ങളുടെ ജീവിതം ദുസ്സഹമാകുന്ന തരത്തിലേക്ക് ഈ നിയന്ത്രണങ്ങൾ നീട്ടിക്കൊണ്ടു പോകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ഈ നിയന്ത്രണങ്ങൾ തീരുമാനിക്കുക. ഒരുപക്ഷെ വാരാന്ത്യ ലോക്ക്ഡൌൺ വീണ്ടും പുനഃസ്ഥാപിച്ചേക്കാനുള്ള ഒരു തീരുമാനമായിട്ടുണ്ട് ഉള്ളത്. ഇതാണെങ്കിലും 3:30 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലെ കോവിഡ് അവലോകന യോഗവും ചേരുക. സുജയ, ശരി. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അലക്സ് സൂചിപ്പിച്ചതുപോലെ 3:30 നടക്കുന്ന അവലോകന യോഗത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാം.